തിരുവല്ല പാലിയേക്കര ബസേലിയൻ സിസ്റ്റേഴ്സ് കോൺവെന്റിലെ അന്തേവാസിയായിട്ടുള്ള സന്യാസിനി വിദ്യാർത്ഥിനിയായിട്ടുള്ള ദിവ്യ പി ജോണിന്റെ മരണത്തിൽ ഒരു പക്ഷേ നമുക്കറിയാം ദുരൂഹതകൾ തുടരുകയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പും കുറച്ച് വാർത്തകൾ ഇതിനെ സംബന്ധിച്ച് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു നാൾവഴികളിൽ നമ്മൾ കൃത്യമായ രീതിയിൽ ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള മനഃപൂർവമായിട്ടുള്ള ശ്രമം വിവിധ കോണുകളിൽ നിന്നും നടക്കുന്നു എന്ന കാര്യം അരക്കിട്ടുറപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ ഒരു വിവരം നമ്മൾ കുറച്ച് മുമ്പുള്ള ബുള്ളറ്റിനുകളിലും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല വാർത്തകളിലൂടെയും നമ്മൾ ഈ ഒരു വിവരം പ്രേക്ഷക സമക്ഷം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ചില ചില ചോദ്യങ്ങളാണ് ഉത്തരം കിട്ടാതെ തുടരുന്നത്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നൽകുവാൻ ബന്ധപ്പെട്ട മഠം അധികാരികളോ സഭാ അധികാരികളോ പോലീസോ അല്ലെങ്കിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘമോ അതിന് മിനക്കെടുന്നില്ല അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ക്രൈംബ്രാഞ്ച് ഐ ജി ആയിട്ടുള്ള യോഗേഷ് അഗർവാൾ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇത് ഒരു സ്വാഭാവിക മരണമാണ്, ആത്മഹത്യയാണ്, മുങ്ങി മരണമാണ് എന്ന രീതിയിൽ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ആ റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുന്നു. ഐ ജിയോട് തന്നെ യോഗേഷ് അഗർവാളിനോട് നേരിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി ആദ്യം അവസരത്തിൽ പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹം നേരത്തെ തിരുവല്ല ലോക്കൽ പോലീസിൽ, അതായത് തിരുവല്ല പോലീസിൽ സി ഐ ഡിവൈഎസ്പി മുതലായ റാങ്കുകളിൽ തിരുവല്ലയിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ള, തിരുവല്ലയുമായി പ്രാദേശികമായി വളരെ അടുത്ത ബന്ധമുള്ള, ലോക്കൽ കണക്ഷൻസ് വളരെയേറെയുള്ള കൃഷ്ണകുമാർ എന്ന ഒരു ഉദ്യോഗസ്ഥനെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഈ കേസിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ജോമോൻ പുത്തമ്പരക്കൽ. അദ്ദേഹം ആണ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത്, ഈ കേസിൻ്റെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഈ യോഗേഷ് അഗർവാളിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം ഈ കോവിഡ് കാലത്ത്, ഈ ലോക്ക്ഡൗൺ കാലത്ത് ജോമോൻ പുത്തമ്പരക്കലിനെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് എന്നതും ഈ സംഭവത്തിലെ ഒരു അലംഭാവം, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൻ്റെ അലംഭാവം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന കൃഷ്ണകുമാർ എന്ന ഉദ്യോഗസ്ഥൻ തിരുവല്ല ലോക്കൽ പോലീസിൽ, അവിടെ തിരുവല്ലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവല്ലയുമായി അദ്ദേഹത്തിന് സ്വാഭാവികമായും അത്യാവശ്യം കണക്ഷൻസ് ഉണ്ടാകും. ഈ തിരുവല്ലയിലെ പ്രമുഖരായിട്ടുള്ള ഒരു ചില ആളുകൾ ഉൾപ്പെടുന്നതാണ് മലങ്കര കത്തോലിക്ക സഭ. തിരുവല്ലയിൽ അവർക്ക് കൃത്യമായ രീതിയിലുള്ള സഭാ ആസ്ഥാനമുണ്ട്, കൃത്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇങ്ങനെയൊക്കെ അവിടുത്തെ തിരുവല്ലയിലെ തലതൊട്ടപ്പന്മാരിൽ പ്രമുഖർ പലരും മലങ്കര കത്തോലിക്ക സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടുത്തെ ലോക്കൽ പോലീസിന് ഇത്തരത്തിലുള്ള ആളുകളുമായി ഒരു ബന്ധമുണ്ടാകുക സാധാരണമാണ്. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ സഭയുടെ അധീനതയിലുള്ള പാലിയേക്കരയിലെ ബസേലിയൻ സിസ്റ്റേഴ്സ് കോൺവെന്റിലെ ഒരു കന്യാസ്ത്രീ വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തെ അന്വേഷിക്കാൻ വിട്ടത് തന്നെ ഏറ്റവും വലിയ ഒരു പോരായ്മയായി ആദ്യം മുതലേ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. ദിവ്യ മരിച്ച മെയ് 7 തന്നെ തൊട്ടുള്ള ഈ മരണത്തോടൊപ്പം തന്നെ ദുരൂഹതകളും ഉയർന്നു വന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം മുൻവിധിയോടുകൂടിയാണ് ലോക്കൽ പോലീസ് ദിവ്യയുടെ മരണത്തെ സമീപിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ദിവ്യയുടെ മരണം ആത്മഹത്യയാക്കി മാറ്റുവാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതായത് കിണറ്റിൽ വീണ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണപ്പെട്ടു എന്നാണ് മെയ് 8 പത്രങ്ങളിലെ പ്രാദേശിക പേജുകളിലും തലേ ദിവസത്തെ ചാനലുകളിലും വാർത്തകൾ വന്നത് എന്നതാണ് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി പറഞ്ഞു വെക്കാനുള്ളത്. കാരണം മുങ്ങി മരിച്ച ഉടൻ തന്നെ, ക്ഷമിക്കണം, മുങ്ങി ആ കിണറ്റിൽ വീണ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തുന്നു. ഉടൻ തന്നെ ആ കിണറ്റിൽ നിന്ന് ദിവ്യയെ പുറത്തെടുക്കുന്നു. ഉടൻ തന്നെ സഭയുടെ തന്നെ അധീനതയിലുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുന്നു എന്നാണ് മഠമധികാരികളും പോലീസും അവിടുത്തെ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു വിവരം. ഇതുതന്നെയാണ് 8 ചില പത്രങ്ങളിലും അതേപോലെ തന്നെ 7 ചാനലുകളിലും ഒക്കെ തന്നെ ന്യൂസുകൾ ആയി വന്നത്. പക്ഷേ അതൊക്കെ വളരെ തെറ്റാണ് എന്ന് തന്നെയാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തമ്പരക്കൽ പറയുന്നത്. കാരണം ഫയർഫോഴ്സ് ഈ കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടുത്തിയാണ് ജോമോൻ പുത്തമ്പരക്കൽ DGP പരാതി നൽകിയത്. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാണിച്ചുകൊണ്ട് അതിൽ ആ വീഡിയോയിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒരു മണിക്കൂറുകളായി മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹമാണ് കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നത് എന്ന
ചെയ്യുന്നത് സ്വാഭാവികമായും നമുക്ക് ഒരു അല്പം കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ മരിച്ചു കിടന്ന ഒരു ഒരു ബോഡി അങ്ങനെ മരണപ്പെട്ട് മരണം സംഭവിച്ചിട്ട് കുറേ നേരമായിട്ടുള്ള ആ ഒരു ബോഡിയാണ് ഇവർ ജീവനുണ്ട് എന്ന ഒരു കാരണം പറഞ്ഞ് സഭയുടെ തന്നെ അതായത് തൊട്ടടുത്തുള്ള തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ സഭയുടെ തന്നെ അധീനതയിലുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ഇതൊക്കെ തന്നെ ദുരൂഹത ഉയർത്തുന്നു. അതേപോലെ തന്നെ അന്ന് ലോക്ക്ഡൌൺ ആയിട്ട് പോലും മഠത്തിൽ നടന്ന ക്ലാസ്സിന് ഇടയിൽ ദിവ്യ ഇറങ്ങിച്ചെന്ന് കിണറ്റിൽ ചാടുകയായിരുന്നു എന്നാണ് അവിടുത്തെ കന്യാസ്ത്രീകളുടെ മൊഴിയൊക്കെ. ഇതൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള ക്രാഫ്റ്റഡ് ആയിട്ടുള്ള മൊഴികളാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തിരുവല്ല DYSP ജെ ഉമേഷ്കുമാറാണ് മേൽപ്പറഞ്ഞ രീതിയിൽ ചാനലുകൾക്കും പത്രങ്ങൾക്കും വാർത്ത നൽകിയത്. സംഭവം വഴിതിരിച്ചു വിടാനുള്ള ശ്രമവും ഇത്തരത്തിൽ തിരുവല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് മരണത്തിൽ ദുരൂഹതയില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ആദ്യ ദിവസം മുതൽ തന്നെ തിരുവല്ല പോലീസ് ശ്രമിച്ചത്. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. എന്നാൽ ദിവ്യയെ ഫയർഫോഴ്സ് കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ചിത്രീകരിച്ച വീഡിയോ പുറത്തായപ്പോഴാണ് ഈ തിരുവല്ല DYSP പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. കാരണം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ ദിവ്യ മരിച്ചിരുന്നുവെന്നത് പകൽ പോലെ വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഫയർഫോഴ്സ് ചിത്രീകരിച്ച ആ വീഡിയോയിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തമ്പരക്കൽ ഈ ഒരു വിഷയത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ നീതിപൂർവമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGP പരാതി നൽകിയത്. അതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ IG ആയിട്ടുള്ള യോഗേഷ് അഗർവാളിനോട് നേരിട്ട് ഈ കേസ് അന്വേഷിക്കുവാൻ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി ആവശ്യപ്പെട്ടത്. എന്നാൽ യോഗേഷ് അഗർവാൾ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള നേരത്തെ തിരുവല്ലയിൽ ലോക്കൽ പോലീസിൽ ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു. മൊഴി രേഖപ്പെടുത്തിയ ജോമോൻ പുത്തമ്പരക്കലിൻ്റെ മൊഴി ഉൾപ്പെടെയുള്ളത് രേഖപ്പെടുത്തിയത് ഫോണിലൂടെയാണ് എന്ന ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു അലംഭാവം ഉണ്ടായി എന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ജോമോൻ പുത്തമ്പരക്കൽ തന്നെ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട്. റേഞ്ച് അയക്കുകയാണ്. അദ്ദേഹത്തോട് നേരിട്ട് അന്വേഷിക്കാനാണ് DGP ഓർഡർ ഇത്. അല്ലാതെ ഈ ഇതിന്റെ ലോക്കൽ പോലീസ് അന്വേഷിച്ച സംബന്ധിച്ച പാളിച്ചകളും വീഴ്ചകളും തെളിവ് നശിപ്പിക്കൽ പ്രക്രിയയൊക്കെ നടത്തിയെന്ന് കാര്യ കാരണ സഹിതം 3 പേജ് വരുന്ന പരാതി DGP ബോധ്യപ്പെട്ടാണ് അതിന്മേൽ ക്രൈംബ്രാഞ്ച് IG ക്രൈംബ്രാഞ്ച് IG ആരോണ് ഉന്നയിച്ച എന്നെ കണ്ടോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് ഞാനാണെങ്കിൽ എറണാകുളത്തെങ്കിലും ലോക്ക്ഡൌൺ ആണെങ്കിൽ അവിടെ വന്ന് മൊഴി നൽകാൻ പറഞ്ഞു. വേണ്ട, പെട്ടെന്ന് കൊടുക്കണം, പുള്ളിക്ക് പെട്ടെന്ന് കൊടുത്ത് ഇത് അവസാനിപ്പിച്ചാൽ മതി. ഓ ശരി. അപ്പൊ എന്റെ മൊഴി ഫോണിക്കൂടെ എടുത്തത്, ഫോണിക്കൂടെ എടുത്തത് ഫലപ്രദമായ എത്രത്തോളം എഴുതിയെടുക്കുമ്പോൾ എനിക്കറിയത്തില്ല. ഓ ശരി ശരി. അപ്പൊ ബാക്കി അദ്ദേഹം നേരിട്ട് ബാക്കിയുള്ള ഒരാളെ പോലും നേരിട്ട് പോയി മൊഴി എടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യാതെ എറണാകുളത്ത് ഓഫീസിൽ റിപ്പോർട്ട് തയ്യാറായി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു കൃഷ്ണമാർ എന്ന് പറഞ്ഞ ഇപ്പം DYSP പ്രൊമോഷൻ കിട്ടിയ എത്തിയായ ഒരു കൃഷ്ണമാറാണ് ക്രൈംബ്രാഞ്ച്. അദ്ദേഹത്തിന് കീഴിലുള്ള അയാളാണ് പോയി അന്വേഷിച്ചിട്ട്. അയാള് അവിടെ തിരുവല്ലയിൽ CA ആയിട്ട് DYSP ആയിട്ടൊക്കെ എഴുതിയിട്ടുള്ളതാണോ? ഓ ശരി. അപ്പൊ ആ ഒരു ബന്ധം, ലോക്കൽ ബന്ധം ഉണ്ടല്ലോ. ഓ അതെ അതെ. പുള്ളി ഇതൊന്നും അന്വേഷിക്കാതെ വീഴ്ചകളൊന്നും അന്വേഷിച്ചു. ചുരുക്കത്തിൽ ഞാൻ എന്റെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുറത്ത് പത്രത്തിൽ വരാത്തതും ഇന്നലെ TV വരാത്തതുമായ ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ഓ പറഞ്ഞ ഇവിടെ എന്താ ഈ പറയുന്ന കുട്ടി May 7 ഉച്ചയ്ക്ക് 12 മണിക്കാണ് കിണറ്റിലോട്ട് വീഴുന്നു എന്ന് ഗവൺമെന്റിലെ സിസ്റ്റേഴ്സ് പോലീസിന് മൊഴി കൊടുത്തിരിക്കും. അപ്പൊ അപ്പം തന്നെ ബോഡി എടുത്ത് ഹോസ്പിറ്റലിൽ കവയുടെ കീഴിൽ തന്നെയുള്ള പുഷ്പഗിരി ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ മരിച്ചു എന്നാണ്. അപ്പൊ ഈ ബോഡി എടുത്ത മൊഴി കൊടുത്തിരിക്കും. അപ്പൊ ഈ ബോഡി എടുത്ത ഫയർഫോഴ്സ് തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ചായിരുന്നു എന്റെ മൊഴി. അത് കാണുമ്പോൾ മണിക്കൂറുകൾ മുമ്പേ കിണറ്റിൽ വീണ മരണം മരിച്ചു മരവിച്ച കുട്ടിയുടെ അടുത്ത് വലയിലൂടെ വരുന്നത്, ആ കൂടി ഫോട്ടോ കാണുന്നത് ആർക്കും അരിയാരം കഴിച്ച ആർക്കും മനസ്സിലാവും. അപ്പോൾ മരണസമയം പ്രധാനപ്പെട്ടതാണ്. എന്റെ പരാതി പറയുന്ന പ്രധാന വിഷയം ദിവ്യ മരിച്ചു മരണസമയം ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അത് മരണസമയം അതിന്റെ കോളമുണ്ട്. മരണം മുങ്ങിമരണമാണെന്ന് പറഞ്ഞു. ഒരാളെ തള്ളിയിട്ടാലും ബോധമില്ല കൊണ്ട് കെണറ്റിലിട്ടാലും ബലമായിട്ട് പിടിച്ച് കെണറ്റിക്കൊണ്ടിട്ടാലും മുങ്ങിമരണമാണ്. എടുത്തു ചാടിയാലും മുങ്ങിമരണം, കാല് തെറ്റി വീണാലും മുങ്ങിമരണം. പക്ഷെ ആ മുങ്ങിമരണത്തോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണസമയം പ്രധാനമാണ്. മരണസമയം അന്ന്
പുലർച്ചെ ആണെങ്കിൽ അതിന്റെ തലദിവസമാണ്. ആ ദുരൂഹത കൂടുതൽ എന്തിന് സ്കൂളിൽ മറ്റേ ഈ മരിക്കുന്ന തൊട്ട് മുമ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടാണ് വന്നതെന്നാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത്. ഏത് ക്ലാസ്? എവിടുത്തെ ക്ലാസ്? ലോക്ക്ഡൌൺ ഉള്ളത് ക്ലാസ്. അപ്പം പിന്നെ കോൺവെന്റിനുള്ളിലും ക്ലാസ് അഞ്ചു പേര് കൂടി നടത്താൻ പറ്റത്തില്ല, വീടിനാണെങ്കിലും പറ്റത്തില്ല. അപ്പൊ അത് മാനിക്കേണ്ട ഒരു പറഞ്ഞു. അപ്പം അത് വിശ്വസനീയമല്ല. ഒരു മരണം, ഒരു അസ്വാഭാവിക മരണം ഉണ്ടായാൽ സ്വാഭാവികമായും മരണം സ്ഥിരീകരിക്കേണ്ടത് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് അല്ലെങ്കിൽ ആ മരണം ആ മൃതദേഹം ആദ്യം കൊണ്ടുപോകേണ്ടത് സർക്കാർ ആശുപത്രികളിലേക്കാണ് എന്നൊരു കീഴ്വഴക്കം പോലും ഈ ഒരു കേസിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിലുള്ള തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ദിവ്യയുടെ മൃതദേഹം കൊണ്ടുപോയതിൽ വലിയ ദുരൂഹതയുണ്ട്. ആ സഭയിൽ തന്നെപ്പെട്ട ബസേലിയൻ സിസ്റ്റേഴ്സ് കോൺവെന്റിന്റെ കിണറ്റിലാണ് ദിവ്യയുടെ മൃതദേഹം കാണപ്പെട്ടത് എന്നതും ഇതുമായി ക്ലബ് ചെയ്ത് നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം കൃത്യമായ ദുരൂഹതകൾ ഉണ്ട്. മെയ് 7 പോലീസ് നായി, അതായത് ഈ സംഭവം ദിവ്യ മരിക്കുന്ന ബോഡി പുറത്തെടുക്കുന്ന മെയ് 7 പോലീസ് നായയെയോ വിരലടയാള വിദഗ്ധരോ സംഭവ സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തിയില്ല എന്നതും ലോക്കൽ പോലീസിന്റെ വലിയ ഒരു കൃത്യവിലോപമായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. കാരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുവാൻ തിരുവല്ല DYSP ഉമേഷ് കുമാറും അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളോട് അത്തരത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് സ്ഥിരീകരിക്കാൻ മത്സരിക്കുന്ന സമയത്ത് പോലും ആ കേസിന്റെ നിർണായകമായിട്ടുള്ള തെളിവുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന തരത്തിലേക്കുള്ള ചില നടപടികളുമായാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സംഭവ ദിവസം തന്നെ പോലീസ് നായയെയോ വിരലടയാള വിദഗ്ധരോ സംഭവ സ്ഥലം സന്ദർശിക്കാതിരുന്നത്, തെളിവുകൾ ശേഖരിക്കാതിരുന്നത്. മെയ് 8 കോട്ടയം മെഡിക്കൽ കോളേജിൽ ദിവ്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം നടത്തി മിനിറ്റുകൾക്കകം ചാനലുകളിൽ ദിവ്യയുടേത് മുങ്ങിമരണമാണെന്ന വാർത്തയും അധികാരികൾ നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽഡ് നോട്ട് ലഭിക്കണമെങ്കിൽ മിനിമം 1 വേണ്ടിവരും എന്നിരിക്കെയാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ 8 അതിനുശേഷം തൊട്ടടുത്ത നിമിഷം മുതൽ കേരളത്തിലെ പ്രമുഖ ചാനലുകളിലെല്ലാം തന്നെ ഫ്ലാഷ് ന്യൂസുകളായും സ്ക്രോളിംഗ് ന്യൂസുകളായും ഒക്കെ വരുന്നത് ദിവ്യയുടെ തിരുവല്ല പാലിയേക്കര ബസേലിയൻ കോൺവെന്റിൽ മുങ്ങിമരിച്ച കന്യാസ്ത്രീ വിദ്യാർത്ഥിനിയുടെ മരണം സ്വാഭാവിക മരണമാണ്, മുങ്ങിമരണമാണെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ചാനലുകളിൽ വരുന്നത്. അതായത് ആത്മഹത്യയാക്കി മാറ്റി ലോക്ക്ഡൌണിന്റെ മറവിൽ കേസ് എഴുതി തള്ളാനാണ് തിരുവല്ല പോലീസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നതായിരുന്നു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. അതുതന്നെയാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുവാൻ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും. സിസ്റ്റർ അഭയയുടെ മരണവും മുങ്ങിമരണമായിരുന്നു. പിന്നീട് അത് വിശദമായ രീതിയിൽ അന്വേഷിച്ചപ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ദിവ്യയെ ആരെങ്കിലും കിണറ്റിൽ തള്ളിയിട്ടാലും ബോധം കെടുത്തിയ ശേഷം കിണറ്റിൽ കൊണ്ടിട്ടായാലും ശരി, കൊണ്ടിട്ടാലും അത് ഒരു മുങ്ങിമരണം എന്ന കാറ്റഗറിയിലേക്ക് വരൂ. ദിവ്യയുടെ മരണം ദുരൂഹത മാറ്റി സത്യസന്ധമായി അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ സിസ്റ്റർ അഭയ കൊലക്കേസ് പോലെ ഒരു കൊലക്കേസാണോ എന്ന തരത്തിൽ പോലുമുള്ള സത്യാവസ്ഥ പുറത്തു വരൂ. ഈ വിവരങ്ങളൊക്കെ തന്നെ, ഈ ഒരു സാധ്യതകളെല്ലാം തന്നെയാണ് ആദ്യം മുതലേ ലോക്കൽ തിരുവല്ല പോലീസ് കൊട്ടിയടച്ചത്. കാരണം ഈ തിരുവല്ല DYSP ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് ഇതൊരു മുങ്ങിമരണമാണ്, ഇതൊരു ആത്മഹത്യയാണ് എന്ന ഒരു സ്ഥിരീകരണം നൽകാൻ മത്സരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒരു ദുരൂഹ സാഹചര്യത്തിലുള്ള ഒരു മരണം, അതും ആ പെൺകുട്ടി മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു സന്യാസിനി മഠത്തിൽ അതായത് ഒരു കന്യാസ്ത്രീയാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. അതായത് നമുക്ക് ഈ സഭയുടെ ട്രാക്ക് റെക്കോർഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിസ്റ്റർ അഭയയ്ക്ക് മുമ്പ് തൊട്ടേ അല്ലെങ്കിൽ ഈ ദിവ്യ വരെയുള്ള അനവധി നിരവധി മരണങ്ങളാണ് കോൺവെന്റുകളിലെ കിണറുകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. അതിൽ സിസ്റ്റർ അഭയ കേസ് മാത്രമാണ് കൊലപാതകം എന്ന രീതിയിൽ ഒരു വിവാദമായിട്ടുള്ളത് അല്ലെങ്കിൽ ആ രീതിയിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം ആത്മഹത്യ, ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ മുങ്ങിമരണം, ഇത്തരത്തിലേക്കുള്ള ഒരു കാറ്റഗറൈസ് ചെയ്ത് മാറ്റുവാൻ വേണ്ടി സഭ ഒട്ടൊന്നുമല്ല പണിപ്പെട്ടിട്ടുള്ളത്. ആ ഒരു അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ ദിവ്യയുടെ മരണത്തിലും മലങ്കര കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അതിന് തിരുവല്ല പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്നു. അതിന് ചില മാധ്യമങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ജോമോൻ പുത്തുമ്പരക്കലിൻ്റെ ആ ഒരു വാക്കുകളിൽ കൂടി തന്നെ മനസ്സിലാക്കാവുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുപരിയായി ഈ ഒരു കേസിനെ വസ്തുനിഷ്ഠമായി സമീപിച്ചു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കാമെന്നതേ ഉള്ളൂ.
ഉള്ളൂ കാരണം ദിവ്യയെ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടി മരിച്ചിരുന്നു മരിച്ചിട്ട് മണിക്കൂറുകളായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ആ ബോഡി താഴേക്ക് ഇടുമ്പോൾ തന്നെ ഒരു മൃതദേഹം താഴേക്ക് ഇടുന്ന തരത്തിലേക്കായിരുന്നു ആ ബോഡിയുടെ ആ സമയത്തെ ഒരു സ്വഭാവം സ്വാഭാവികമായും ആ പെൺകുട്ടിക്കാണ് കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു ജീവന്റെ തുടിപ്പ് ബാക്കി ഉണ്ടായിരുന്നു എന്ന് ലോക്കൽ പോലീസ് പറയുന്നു ഇത് സഭയ്ക്ക് വേണ്ടി കൃത്യമായ രീതിയിൽ ഈ കേസ് തേച്ചു മാച്ചു കളയാൻ വേണ്ടി തിരുവല്ല പോലീസ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമെന്ന് തന്നെ നമ്മൾ ആരോപിക്കുന്നു കാരണം കൃത്യമായ രീതിയിൽ ഈ ഒരു വിഷയം ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിച്ചത് അത് തന്നെ അത് മറ്റൊരു തരത്തിലേക്കുള്ള ഒരു വിവാദത്തിലൂടെ ഇപ്പോൾ തിരികൊളുത്തിരിക്കുകയാണ് കാരണം ക്രൈംബ്രാഞ്ച് ഐജി നേരിട്ട് അന്വേഷിക്കണമെന്ന കൃത്യമായ ഉത്തരവ് ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി നൽകിയിട്ടും യോഗേഷ് അഗർവാൾ എന്ന ക്രൈംബ്രാഞ്ച് ഐജി അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു കൃഷ്ണകുമാർ അദ്ദേഹത്തിന് വീണ്ടും എടുത്തു പറയുന്നു അദ്ദേഹം നേരത്തെ തിരുവല്ല കേന്ദ്രീകരിച്ച് ജോലി ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്വാഭാവികമായും തിരുവല്ലയുമായി നല്ല ആത്മബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കേസ് അന്വേഷിച്ചാൽ സ്വാഭാവികമായും ആ കണക്ഷൻസ് ഒക്കെ വെച്ച് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്കറിയാം മഠങ്ങളിൽ തുടർച്ചയായി തുടർന്നുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളുടെ കിണറ്റിലെ മുങ്ങി മരണം ഈ ഒരു മരണം കേരളത്തിൻ്റെ മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സഭാ നേതൃത്വം മുന്നോട്ട് വരുന്നത് ഈ സഭാ നേതൃത്വം ഇതിന് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണം അതിനൊരു റെമഡി കണ്ടെത്താൻ ശ്രമിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ന്യായീകരിക്കുന്നത് വളരെ ദുഃഖകരമെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് മാത്രമല്ല പോലീസ് ഈ പോസ്റ്റ്മോർട്ടം ദിവ്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് ഡോക്ടർ അതായത് സർജൻ ആണെന്ന് തോന്നുന്നു ആ ഡോക്ടർ പോലും ഈ സംഭവ സ്ഥലം സന്ദർശിക്കാതിരുന്നതും സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ദിവ്യയുടേത് മുങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതായി പത്രങ്ങൾക്ക് വാർത്ത നൽകി ആഘോഷമാക്കിയ തിരുവല്ല പോലീസ് ദിവ്യ മരിച്ച സമയം എപ്പോഴാണെന്ന് ആ പോസ്റ്റ്മോർട്ടത്തിലെ സുപ്രധാനമായ മരണസമയം പുറത്തുവിടാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും അതേപോലെ തന്നെയാണ് എപ്പോഴാണ് ഈ ദിവ്യ മരണപ്പെട്ടത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണസമയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതും ദുരൂഹമായി തുടരുകയാണ് ദിവ്യ മരിച്ചത് രാത്രിയിലാണോ പുലർച്ചെയാണോ അതോ പകൽ 11 മണിയോടെയാണോ എന്ന വിവരം വിലപ്പെട്ട തെളിവാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണസമയം പോലീസ് പുറത്തുവിടാതെ ഒളിച്ചു വെക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണം കൂടി ഉയരുന്നു 2020 മെയ് 9 ദിവ്യയുടെ മൃതദേഹം ചുങ്കപ്പാറയിലെ സെന്റ് ജോർജ് ഇടവകപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചത് ചുങ്കപ്പാറ തടത്തേൽ മലയിൽ പള്ളിക്കാമ്പറമ്പിൽ ജോൺ ഫിലിപ്പോസിന്റെ മകളായിട്ടുള്ള ഈ ദിവ്യയുടെ മൃതദേഹം മരിച്ചതിനു ശേഷം 2ാം ദിവസം മെയ് 9 മാതൃ ഇടവകയിൽ സംസ്കരിച്ചത് ഈ ദിവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയ പോലീസ് സർജൻ ഈ സംഭവ സ്ഥലം സന്ദർശിക്കാത്തതിൽ വലിയ ആരോപണവും ആക്ഷേപവും ഉയരുന്നുണ്ട് ഇതെല്ലാം ചേർന്ന് ആദ്യം മുതലേ ഈ 7ാം തീയതി ഇങ്ങനെ തിരുവല്ല പാലിയേക്കര ബസേലിയൻ കോൺവെന്റിൽ ദിവ്യ പി ജോൺ എന്ന 21-കാരിയായ ഒരു കന്യാശ്രീ വിദ്യാർത്ഥിനി മരണപ്പെട്ടത് മുതൽ ഈ ഒരു കേസിൽ ദുരൂഹതയാണ് ഈ കേസ് തേച്ചു മാച്ചു കളയാൻ സഭാധികാരികൾ മഠം അധികാരികൾ അതേപോലെ തന്നെ തിരുവല്ല പോലീസ് എല്ലാം ശ്രമിച്ചിരുന്നു ഇവർ ഇതിന് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു സ്വാഭാവികമായും ഇത് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതിന് ശേഷവും ദിവ്യയ്ക്ക് നീതി കിട്ടുന്ന ഒരു ലക്ഷണവുമില്ല എന്ന് തന്നെ നമുക്ക് ജോമോൻ പുത്തമ്പുരക്കലിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയാം കാരണം തുടർന്നുകൊണ്ടിരിക്കുന്ന മഠങ്ങളിലെ കിണറുകളിൽ ഈ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്യാസിനിമാരുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടുവാൻ കൃത്യമായ രീതിയിൽ ഈ ദിവ്യയുടെ മരണം അന്വേഷിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ ഗുരുതരമായ അലംഭാവം കാണിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ആവശ്യമുയരുന്നത് എന്തായാലും ശരി ദിവ്യയുടെ മരണം അത് ഒരു വലിയ ദുരൂഹത ഉയർത്തി തുടരുകയാണ് ആ പെൺകുട്ടിക്ക് മരണശേഷമെങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ നിയമപോരാട്ടം നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും അതേപോലെ സത്യസന്ധമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളും